എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ അരുവിക്കുത്ത് വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ കോളപ്രയും കാഞ്ഞാറും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ മുട്ടൻ ടൗൺ എത്തറായി. ലെഫ്റ്റ് സൈഡിൽ മലങ്കര ഡാമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാണ് മുട്ടൻ ടൗൺ. ഇവിടുന്ന് നേരെ പോകുന്നത് ഈരാറ്റുപേട്ട. നമുക്ക് ലെഫ്റ്റിലേക്കുള്ള മൂലമറ്റ റൂട്ടിലാണ് പോകേണ്ടത്. ഏകദേശം ഒരു 4 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. അങ്ങനെ നമ്മൾ കോളപ്ര എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇതാണ് കോളപ്ര പാലം. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മറ്റേ സൈഡ് കാണുവാൻ പറ്റത്തില്ല. അതുമാത്രമല്ല വീതിയും കുറവാണ്. അതുകൊണ്ട് സിഗ്നൽ ലൈറ്റ് നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീനാണ്. അപ്പോൾ പണിപാളി ദേ ഒരു വാഹനം കയറി വരുന്നുണ്ട്. രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ആരുടെ കയ്യിലെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. സിഗ്നൽ ലൈറ്റിൻ്റെ ആണോ അതെയോ കാറിൽ വന്നവരുടെ ആണോ എന്നറിയില്ല. എങ്ങനെയാണെങ്കിലും രക്ഷപ്പെട്ടു. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു കള്ള് ഷാപ്പാണ്. പേര് തറവാടെന്നാണ്. നമുക്കിവിടുന്ന് തിരിച്ചു പോവാം. നേരെ ഓപ്പോസിറ്റ് കാണുന്ന മല കണ്ടോ, അതിൻ്റെ ടോപ്പ് സൈഡ് എലവീഴ പൂഞ്ചിറയാണ്. നമ്മൾ പാലത്തിന് അപ്പുറം പോയി തിരിച്ചു വന്നു. ഇനി നമ്മൾ പാലത്തിലൂടെ നടന്നു നോക്കാൻ പോവുകയാണ്.
ഈ വെള്ളം കിടക്കുന്നത് മലങ്കര ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന ജലം മൂലമറ്റം പവർ ഹൗസിലെത്തി അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളപ്പെടുന്നു. ആ ജലമാണ് പിന്നീട് മലങ്കര ഡാമിൽ എത്തിച്ചേരുന്നത്. മലങ്കര ഡാമിൽ നിന്ന് പിന്നെയും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷമാണ് തൊടുപുഴ മോറ്റുപുഴ ആറിലൂടെ കടലിലേക്ക് ഒഴുകുന്നത്. വർഷത്തിലെ എല്ലാ സമയവും ഇവിടെ ജലമുള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങൾക്കൊക്കെ നല്ല പച്ചപ്പാണ്. ഇവാനിയ നടക്കാനിറങ്ങിയിട്ടുണ്ട്. കുഴികണ്ട് മേടിച്ചോയി. ഹായ് എന്ന് പറഞ്ഞേ. ടാറ്റാ ടാറ്റാ. ഇനി നമ്മൾ കാഞ്ഞാറിലേക്കാണ്. കോളപ്രയിൽ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് കാഞ്ഞാറ് ടൗണ്. ടൗണ് കഴിയുമ്പം തന്നെ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ചു വരാം. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്. ഈ കാണുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൂലമറ്റത്ത് നിന്ന് വരുന്ന ജലം മലങ്കര ഡാമിലേക്ക് ഒഴുകി പോകുന്നത് കാണാം. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വഴി. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം? നല്ല അടിപൊളിയല്ലേ? ഇവിടുന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം സൈഡ് ചെളിയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഒന്ന് ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ എന്തോ വലിയ പരിപാടിയിലാണ്. പുല്ലിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു. രണ്ടു മൂന്ന് പട്ടികൾ വരുന്നുണ്ടേ. ബൗബ വരുന്നുണ്ട്. നിന്നെ പിടിക്കും, കടിക്കും. പട്ടി വിട്ടുപോയി.
ഇവാനിയ പട്ടീനെ പിടിക്കാൻ പോവാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് കരിയാത്തുംപാറ. അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.